ഫ്ലവർ ഉണ്ടാക്കാം. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. രണ്ട് ഫ്ലവർ ആക്കുന്നുണ്ട്. ഇത് ഫസ്റ്റത്തെയാണ്. അതിനു വേണ്ടി ഇവിടെ പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇങ്ങോട്ടും 4 സെന്റിമീറ്റർ ഇങ്ങോട്ടും ഉള്ള ഒരു സമചതുരം എടുക്കാം. ഇനി ഇവിടെ വെച്ചുകൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്യാം. ഇങ്ങനത്തെ രണ്ടെണ്ണം വേണം. നമുക്ക് അതും കൂടി മുറിച്ചെടുക്കാം. അപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്രീനും വൈറ്റും ഇതേപോലെ ചെയ്യാം. എല്ല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ കോണു. ഇനി ത്രികോണം പോലെ മടക്കാം. എല്ലിങ്ങനെ കോണ പോലെ മടക്കാം. ിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ മൂന്നെണ്ണം ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് അമർത്താം. ഈ മൂന്നെണ്ണം ഇങ്ങോട്ടേക്ക് ആക്കിട്ട് അമർത്താം. ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി ഇത് നിർത്താം. ഇങ്ങനെ ഉണ്ടാവില്ലേ മൂന്നെണ്ണം ഇങ്ങോട്ടേക്കും മൂന്നെണ്ണം. ഇനി സ്റ്റാപ്ലർ എടുക്കാം. ഇനി ഈ ലൈൻ ഉണ്ടോ ഇവിടെ സ്റ്റാപ്ലർ അടിക്കാം. അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വിടർത്താം. ഇതേപോലെ വിടർത്തേണ്ടത്. അപ്പം ഇവിടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളിനെ കൊണ്ട് ഒട്ടിക്കാം. ഇനി ഇന്ന് അടുക്കുള്ള ഗ്രീനും ഗ്രീനും ഒട്ടിക്കാം. ഇനി ഇവിടെ വൈറ്റും ഗ്രീനും ഒട്ടിക്കാം. ഇനി അപ്പുറത്തെ ഭാഗവും അതേപോലെ ചെയ്യാം. ആദ്യം നടുക്കുള്ള രണ്ട് ഗ്രീനും നടുക്കുള്ള രണ്ട് ഓറഞ്ചും ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ ഗ്രീനും വൈറ്റും വൈറ്റും ഓറഞ്ചും ഒട്ടിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗം ഒട്ടിച്ചു. ഇപ്പം ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പേപ്പർ എടുക്കാം. ചെറിയ പീസ് കട്ട് ചെയ്യാം. ഇതൊരു ബോള് പോലെ ആക്കാം. ബ്ലൂ സ്റ്റോൺ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇതേപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്യാം. ഇത് രണ്ടാമത്തെ ആണ്. ഇനി ഇതാക്കാം. പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. 4x4 ഒരു സമചതുരം അടയാളപ്പെടുത്താം. സെന്റിമീറ്റർ ആണ്. സ്കെയിൽ വെച്ച് സ്ക്വയർ വരക്കാം. അപ്പോൾ വരച്ചിട്ടുണ്ട്.
ഇതേപോലെയെല്ലാം വരച്ചിട്ട് കട്ട് ചെയ്യാം. മൂന്നും ഓരോന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ മടക്കിയ പോലെ ഒരേപോലെ മടക്കാം. ഇനി ത്രികോണാകൃതിയിലും മടക്കാം. മൂന്നും മടക്കിയിട്ടുണ്ട്. എനിക്കിത് ഒന്നിച്ച് വെക്കാം. ഓറഞ്ച് ഇങ്ങോട്ടേക്കും പച്ച ഇങ്ങോട്ടേക്കും. വെള്ള ഒന്നും ചെയ്യുന്നില്ല. ഇനി വേറെക്ക് സ്റ്റാപ്ലർ അടിക്കാം. അപ്പം അടിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ വിരലിട്ടിട്ട് ഇങ്ങനെ ആക്കാം. അപ്പം ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി ഓറഞ്ച് ഓറഞ്ച് ഒട്ടിക്കാം. ഈ പച്ചയും പച്ച ഒട്ടിക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ പേപ്പർ കട്ട് ചെയ്യാം. എനിക്ക് ഇങ്ങനെ ഇതേപോലെ ഇവിടെ ഒട്ടിക്കാം.